കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേരളത്തിനെതിരെയുള്ള കുത്തിതിരിപ്പ് ഇപ്പോഴും തുടരുകയാണ് കേരളം എന്ന് കേട്ടാൽ അപ്പോൾ തന്നെ ഒരു വല്ലാത്ത എതിർപ്പിന്റെ സ്വരമാണ് എപ്പോഴും മുരളീധരനിൽ നിന്ന് ഉയരുന്നത് ഈ മഹാമാരിക്കെതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം മുതൽ കേരളത്തെ ഇകഴ്ത്തി കാണിക്കാൻ എന്തുണ്ട് വഴി എന്ന് ഗവേഷണം നടത്തുകയാണ് വി മുരളീധരൻ ഒടുവിൽ അൺലോക്ക് ഒന്നിന്റെ ഭാഗമായി ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങളൊക്കെ തുറക്കാം എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയതിനു പിന്നാലെ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ തുറക്കാൻ തീരുമാനിച്ചപ്പോൾ ആര് പറഞ്ഞിട്ട് ക്ഷേത്രം തുറക്കുന്നു എന്ന് ചോദ്യം ചോദിച്ച ആളാണ് ഈ കേന്ദ്രമന്ത്രി ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തന്നെ കേരളം എടുത്ത നിലപാടുകളെ അംഗീകരിച്ചുകൊണ്ട് കേരളത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അയച്ച കത്ത് അഭിനന്ദന കത്തല്ല എന്നാണ് വി മുരളീധരൻ പറയുന്നത് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അത് അഭിനന്ദനമല്ല എന്നാണ് വി മുരളീധരന്റെ കണ്ടുപിടുത്തം പക്ഷേ കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റികളൊക്കെ കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് ഡിക്ഷണറികളൊക്കെ പറയുന്നത് കോംപ്ലിമെന്റ് എന്നുള്ളത് ഒരു അഭിനന്ദന വാക്കാണ് എന്നതാണ് വി മുരളീധരന് ഇപ്പോഴും അത് അങ്ങനെയല്ല എന്ന് തോന്നുന്നു അതല്ലെങ്കിൽ കേരളത്തെ ആരെങ്കിലും അഭിനന്ദിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന് ചുരുക്കം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും പല ഘട്ടങ്ങളിലും ഈ മഹാമാരിയുമായി ബന്ധപ്പെട്ട് കേരളം നടത്തുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിട്ടുണ്ട് ആ അഭിനന്ദനങ്ങളൊന്നും അങ്ങോട്ട് ശരിക്ക് സുഖിക്കാത്തത് കൊണ്ടാണ് വി മുരളീധരൻ പിന്നെയും പിന്നെയും കേരളത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത് തലശ്ശേരിയിൽ നിന്ന് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ വരെയായി കേരളത്തിൽ നിന്നല്ലെങ്കിലും രാജ്യസഭാംഗമായി മന്ത്രിയായി കേരളത്തിൽ തൻ്റെ പ്രവർത്തന മേഖല ഉറപ്പിച്ചിരിക്കുന്ന ഒരാൾ കേരളം എല്ലാ രാഷ്ട്രീയ ഭേദങ്ങൾക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് ചെയ്യേണ്ടുന്ന ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളെ ഇത്രമേൽ വിരോധത്തോടെ കാണുന്നത് എന്തിനു എന്ന് മനസ്സിലാകുന്നില്ല കേരള ബി ജെ പിയിലെ നേതാക്കൾ കേരളത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ പോലും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് നിൽക്കേണ്ടതുണ്ട് എന്ന നിലപാട് സ്വീകരിച്ചവരാണ് രാഷ്ട്രീയ വിമർശനങ്ങളാകാം പക്ഷേ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് നിരന്തരം കേരളത്തെ കുറ്റപ്പെടുത്തുന്നു കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറയുന്നത് കേട്ടു കേന്ദ്ര സർക്കാരിന് മറ്റ് സംസ്ഥാനങ്ങളുമായൊന്നും പ്രശ്നമില്ല കേരളവുമായിട്ട് മാത്രമാണ് പ്രശ്നമെന്ന് കേന്ദ്ര സർക്കാരിന് അല്ല പ്രശ്നം വി മുരളീധരനാണ് പ്രശ്നം ഇപ്പോൾ പശ്ചിമബംഗാളുമായി അമിത്ഷാ നേരിട്ട് ഏറ്റുമുട്ടുന്നുണ്ട് അതുപോലെയാണ് വി മുരളീധരൻ കേരളവുമായി ഏറ്റുമുട്ടലിന് വേണ്ടിയിട്ടുള്ള വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുന്നത് എന്തിനാണ് എന്തു ലക്ഷ്യമാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത് എന്ന് ബോധ്യമാകുന്നില്ല ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കേരളം ആദ്യം എടുത്തിരുന്ന പ്രവാസികൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്നും ട്രൂനാറ്റ് പരിശോധന വേണമെന്നുമുള്ള നിലപാടുകൾ ഒഴിവാക്കിയപ്പോൾ പിന്നീട് മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ വന്ദേഭാരത് ദൗത്യത്തിന് തന്നെ ഗുണകരമാകുന്ന നിർദ്ദേശങ്ങളാണ് എന്ന് പറഞ്ഞു ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണല്ലോ ഓരോ സംസ്ഥാനങ്ങളും തീരുമാനങ്ങൾ എടുക്കുന്നത് കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ വിദേശത്തു നിന്ന് വരുന്ന ആളുകളിൽ രോഗബാധ കൂടുതലുണ്ടായപ്പോൾ കേരളം കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് എന്നും ട്രൂനാറ്റ് പരിശോധന എന്നുമുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചു ആ നിർദ്ദേശം പ്രായോഗികമല്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു അതിനുശേഷം കേരളം മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളെ കേന്ദ്ര സർക്കാരിൻ്റെ വിദേശകാര്യ മന്ത്രാലയം അംഗീകരിച്ചു അത് നല്ല നിർദ്ദേശമാണ് എന്ന് പറഞ്ഞു അഭിനന്ദിച്ചു അതിപ്പോൾ എന്താണ് കുഴപ്പം നമ്മൾ പ്രായോഗികമല്ല എന്ന കണ്ട് ഒരു നിർദ്ദേശം മാറ്റി അതിന് പകരം പുതിയ ഒന്ന് മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ അംഗീകരിക്കുന്നതിനെ വി മുരളീധരന് പക്ഷേ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല അവിടെയാണ് പ്രശ്നം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചാലും പറ്റില്ല വി മുരളീധരൻ തന്നെ പറയുന്നത് കേന്ദ്രത്തിൻ്റെ എല്ലാ കത്തുകളും എൻ്റെ കയ്യിലുണ്ട് എന്നാണ് ശരിയാണ് കേന്ദ്രത്തിൻ്റെ എല്ലാ കത്തുകളും വി മുരളീധരൻ്റെ കയ്യിൽ ഉണ്ടാകണം ഉണ്ടായില്ലെങ്കിലാണ് പ്രശ്നം കാരണം വിദേശകാര്യ സഹമന്ത്രിയാണ് പാർലമെൻ്ററി കാര്യ സഹമന്ത്രിയാണ് അപ്പോൾ പിന്നെ കത്തുകളൊക്കെ സ്വാഭാവികമായി അദ്ദേഹത്തിന് കിട്ടണം പല കത്തുകളും അദ്ദേഹത്തിന് കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം പറഞ്ഞ വിഡ്ഢിത്തങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാനങ്ങനെ ചുളുവിൽ അടിച്ചെടുക്കുന്നതല്ല കത്തുകൾ എനിക്ക് കിട്ടും എന്നാണ് അങ്ങനെ എനിക്കത് കിട്ടും ഞാൻ ചുളുവിൽ അടിച്ചെടുത്തതല്ല എന്നൊക്കെ പറയേണ്ടി വരുന്ന ഒരു മന്ത്രിയുടെ ഗതികേട് ആലോചിച്ച് നോക്കണേ അല്ലെങ്കിൽ പിന്നെ ബാക്കി ആർക്കും സംശയം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ ഒരു ഒരു കേന്ദ്ര സഹമന്ത്രിക്ക് അത് പാർലമെൻ്ററി കാര്യമൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിക്ക് വിദേശകാര്യം കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിക്ക് സ്വാഭാവികമായ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കത്തുകൾ കിട്ടേണ്ടതാണ് പക്ഷെ മുരളീധരൻ്റെ കാര്യത്തിൽ അങ്ങനെ കിട്ടില്ല എന്ന സംശയമുള്ളത് കൊണ്ട് മുരളീധരന് തന്നെ പറയേണ്ടി വരുന്നുണ്ട് ഞാനത് ചുളുവിനടിച്ചെടുത്തതല്ല എനിക്ക് കിട്ടി എന്ന് എൻ്റെ കയ്യിൽ രേഖയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും
കേരളം ആദ്യ ഘട്ടത്തിൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ള നിർദ്ദേശവും ട്രൂനാറ്റ് പരിശോധന വേണമെന്നുള്ള നിർദ്ദേശം വെച്ചപ്പോൾ അത് രാഷ്ട്രീയമായി കേരളത്തിൽ തന്നെ വലിയ എതിർപ്പുകൾ ഉണ്ടാക്കിയതാണ്. പ്രവാസ ലോകത്തും വലിയ എതിർപ്പുകൾ ഉണ്ടാക്കിയതാണ്. കാരണം അതിൻ്റെ പ്രായോഗികത പരിശോധിക്കുമ്പോൾ ആ നിർദ്ദേശം കേന്ദ്ര സർക്കാരും പറഞ്ഞു അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ പാടില്ല, കാരണം സാധിക്കില്ല, മറ്റൊരു രാജ്യത്തിൻ്റെ ആരോഗ്യ പ്രോട്ടോക്കോളിൽ നമുക്ക് കയറി ഇടപെടാൻ പറ്റില്ല, ട്രൂനാറ്റ് പരിശോധന വേണമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അത് കേരളത്തിന് ബോധ്യപ്പെട്ടു. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പുതിയ നിർദ്ദേശങ്ങൾ വെച്ചു ഈ സുരക്ഷയ്ക്ക് വേണ്ടി, പ്രതിരോധ സംവിധാനങ്ങൾക്ക് വേണ്ടി. ആ നിർദ്ദേശങ്ങളെ കേന്ദ്ര സർക്കാർ അഭിനന്ദിച്ചു. ആ അഭിനന്ദനമാണ് അഭിനന്ദനമല്ല എന്ന് പറയുന്നത്. ഇതൊന്നും ഈ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നതൊന്നും അത് അഭിനന്ദനമേ അല്ല, കേന്ദ്ര സർക്കാർ വഴക്ക് പറഞ്ഞതാണ് എന്നുള്ള നിലപാടാണ് വി മുരളീധരന് ഇപ്പോഴുമുള്ളത്. അങ്ങനെ എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻ്റായി ഇരിക്കുകയാണ് യഥാർത്ഥത്തിൽ വി മുരളീധരൻ ഇപ്പോൾ.